90.8 ദിൽസെ എഫ്എമ്മിൽ കാർത്തിക് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, പഠിക്കുന്ന സമയത്ത് ഇത്ര നന്നായിട്ട് എഴുതിയിരുന്നെങ്കിൽ നല്ല മാർക്കെങ്കിലും കിട്ടിയിരുന്നത്. എന്താണിത്? പുതിയ മോഡേൺ ഫ്ലൈറ്റ് ജെറ്റ. 90.8 കാർത്തിക് അൻസിബ എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ദിൽസെ എഫ് എം ഇപ്പുറത്ത് എഴുതാൻ മറന്നുപോയി. ദിൽസെ എഫ് എം കൂടി എഴുതി കഴിഞ്ഞാൽ ദിൽസെ. ഇപ്രാവശ്യം ദുബായ് എയർഷോയില് നമ്മൾ അവതരിപ്പിക്കുന്ന പുതിയ പ്ലെയിൻ വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ളൊരു പ്ലെയിൻ ആണ്. ഞാൻ മറ്റേ പേപ്പർ പ്ലെയിനിൽ നിന്ന് ഇത്തിരി ജെറ്റ് പ്ലെയിനിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. നമ്മൾ ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാം ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാടാ പ്ലെയിൻ ഉണ്ടാക്കുക. ശ്യാം ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ഇപ്പൊ പൊളിശ്യാം എന്നാണ് കേട്ടോ. പൊളിശരത്ത് എന്നൊക്കെ പറയുന്ന പോലെ പൊളിശ്യാം. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ മൂപ്പര് ചെയ്തു തരും. ശ്യാം ചേട്ടൻ എന്നാൽ ഇതിനൊരു പെർഫെക്ഷൻ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേർട്ടസി കൊടുക്കേണ്ടത് പറഞ്ഞതാ. എന്നാലും കിടക്കട്ടെ. എന്നാലും വേറെ അന്യന്റെ മുതൽ എന്റേതാന്ന് പറയുന്ന സ്വഭാവം കാർത്തിക്കിന് ഇല്ലാത്തതുകൊണ്ട് കാർത്തിക് അങ്ങ് തുറന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരെ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഫുൾ നൊസ്റ്റാൾജിയയിലാണ്. ഈ നൊസ്റ്റാൾജിയുടെ കൂട്ടത്തിൽ ഡൈനോസറിന്റെ കാലഘട്ടം വരെ നൊസ്റ്റാൾജിക്ക് പോകേണ്ട അവസ്ഥയാണ്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസറുള്ള കാലത്തായിരുന്നു അത്ര ഏലിയൻസിന് സുഖം കണ്ടുപിടിച്ചത്. എനിക്ക് ഞാൻ ആലോചിക്കും ഇതെങ്ങനെ കണ്ടുപിടിക്കും. ഏതെങ്കിലും ഡൈനോസറിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, ഇത് നമ്മുടെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവര് എനിക്ക് അവിടെ ക്വസ്റ്റ്യൻ, അവരെങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു? നമുക്ക് ചോദിച്ചു. അവര് ഏലിയനെ നേരിട്ട് കണ്ടോ ഇത് ചോദിക്കാൻ? അല്ല, നിങ്ങൾക്ക് ഏത് കാലഘട്ടമായിരുന്നു ഇത്തിരി കൂടി സുഖം? അപ്പൊ അവര് വന്ന് ഡൈനോസർ കാണുന്നു എന്ത് പരിപാടി? ഇതിപ്പോ വേറൊരാൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ അന്താരാഷ്ട്ര മാർക്കറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരത്തെ അൻസിബ ഒരു ചോദ്യം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ഏലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്റെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരെയും ഇന്ത്യൻ സിനിമയിലെ ഏലിയനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പി കെ രാജ്കുമാർ ഹിറാനിയുടെ സിനിമ. പക്ഷെ അവിടെ നമ്മളെ തകർത്ത് കളഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല അല്ല അതല്ല, ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് എന്നാണ് വന്നിരിക്കുന്നത്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു ലെജൻഡ് ആണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്, മലയാളം ഉണ്ട്, തമിഴ് ഉണ്ട്, തെലുങ്ക് ഉണ്ട്, കന്നഡ ഉണ്ട്. പത്മരാജൻ സാറിന്റെ വലിയ സിനിമയാണ്? ഒരിക്കലും അല്ല, ഒരിക്കലും. ഇത് എന്ന് വെച്ചാൽ വളരെ 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 പണ്ട്, ഞാൻ പോയി ആ പണ്ടിലാ നിൽക്കുന്നത്, ഇനി കഥ പറ. വളരെ പണ്ട് തമിഴ് സിനിമയിലാണ് MGR സാറാണ് ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് ഏലിയൻസിനെ പരിചയപ്പെടുത്തിയത്. അറിയോ, അടിമൈപ്പൺ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഞാൻ സൈലൻസ് ആയി പോയി, ഞാൻ ഷോക്കില. ഇതെങ്ങനെ, ഇത് ആരാ, നിങ്ങൾ ആരാ? ഞാൻ ഈ ഫ്ലൈറ്റ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു, എന്റെ പേപ്പർ പ്ലെയിറ്റ്. താങ്ക് യു, താങ്ക് യു സോ മച്ച് കാർത്തിക്. ഇത് ഇതുകൊണ്ടാണ് അൻസിബിനെ നമ്മൾ ദിൽസെ എഫ്എമ്മിൽ സാസാ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ഏൽപ്പിക്കുന്നത്. എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ കാണാം ഒരു സിനിമ ഇങ്ങനെ 4 മിനിറ്റിലൊക്കെ മാഡം പറഞ്ഞു കളയും. എനിക്ക് എന്നെ പറ്റി തന്നെ പുകഴ്ത്തി പറഞ്ഞപ്പോഴേ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയോ? അല്ല, അത് പുകഴ്ത്തിയതാണ്, ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതാണോ? പൈസ തന്നു. അല്ല, കാര്യമായിട്ട് ഏതായിരുന്നു ആ സിനിമ? MGR സാറിന്റെ അടിമൈപ്പൺ. ആ സിനിമയിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ സിനിമയിൽ ഏലിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മൂപ്പർ ഏലിയൻ ആയിരുന്നു അതില്? മൂപ്പര് ഏലിയൻ ഒന്നും ആയിരുന്നില്ല. ആ സിനിമയിലാണ് ആദ്യമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ശരിക്കും അതുപോലെ, നമുക്ക് ഇതിന്റെ മുന്നേ പി കെയുടെ മുന്നേ നമുക്ക് ഇതുണ്ടായിരുന്നു, കോയിമിൽഗയില് ഒരു ജാദു ഉണ്ടായിരുന്നു. ജാദു ഉണ്ടായിരുന്നു, ജാദുവിനെ നമ്മൾ ഇടയിൽ നിന്ന് വിട്ടുപോയി. എന്തായാലും സംഭവം ഇപ്പൊ ഈ ഏലിയൻ്റെയും അതേപോലെ ഡൈനോസർ കാലഘട്ടത്തേക്കൊന്നും അല്ല പോകുന്നത്. നമ്മൾ ഇപ്പോഴും എയർ ഷോയിലേക്കാണ് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത്. ഓൺ 90.8 ദിൽസെ എഫ്എം, കാർത്തിക് and Ansiba Hassan. Are we having a good day? Yes, we are.